മാർത്തോമാ ശ്ലീഹായുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനം വിവരിക്കുന്ന ഒരു കൃതിയാണ് റമ്പാൻ പാട്ട്. തോമാ ശ്ലീഹായുടെ ശിഷ്യനായിരുന്ന തോമസ് മാളിയേക്കൽ ഇത് രചിച്ചു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അതിലെ ഏതാനും ചില വരികൾ ഇവിടെ സവിനയം സമർപ്പിക്കുന്നു. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവ നീനടിയനു തുണയരുളണമേ. അരുൾ മാർഗത്തിൽ ഗുരുവരനാകി നമമ നാമക്കന മാർത്തോമാ പെരുമാൾ ചോഴൻ താളായുള്ള രാവാനോടു സഹിതം കൂടി. അറബിയായിൽ കപ്പൽ കയറി മാലയങ്കരെ വന്നെത്തിയതാ അറിവിൻ പറവൻ മിസിഹാകാലം അൻപതു ധനുവം രാശിയതിൽ. അതിശയകൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുശേഷം ദ്രുതഗതി കൊണ്ട് ഉടനെ മൈലാപ്പൂരെത്തി. ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളധരജൻ മരുമകനാദേശത്തിൽ ചെന്നെത്തി. തൃക്കാൽ മുത്തിയ അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്രയവർ ചെയ്തു. തർക്കം കൂടാ ദമ്പത്തൊന്നാം ധനുവിൻ മാലങ്കരെ വന്നു. രാജകുടുംബത്തോടെ കാവ്യർ മൂവായിരം അവിശ്വാസികളും രാജ്യത്തിങ്കൾ വന്നു വസിക്കും നാൽപ്പത് യൂതഗണങ്ങളുമായി. ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടു വന്ദനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശ്രീവായോടെ ആലയവും. കല്ലാങ്കേപ്പയെ കൂട്ടാക്കി ദക്ഷിണദേശെ താൻ പോയി. കൊല്ലം ഗ്രാമം അതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരം ഒരു നാനൂറു പേരെ മാമോദീസയും മുക്കി. ആരാധനകൾക്കായൊരു ശ്ലീവ സ്ഥാപിച്ചു താൻ അവിടത്തിൽ. കിഴക്കുവണക്കായി നടകൊണ്ടങ്ങനെ തൃപ്പാലേശ്വരത്തെത്തി. അഴകാലവിടെയും ഒരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരമോട് ഇരുന്നൂറു പേരെ മാമോദീസയും മുക്കി. ആരാധനകൾക്കായൊരു ശ്ലീവ സ്ഥാപിച്ചു താൻ അവിടേക്കും. കിഴക്കൻ വഴിയായി അവിടുന്നുടനെ മലനഗരം ചായൽക്കെത്തി. പിഴയാതെ വീടൊരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തെ. ഈരായിരമോടു എണ്ണൂറു പേരെ മാമോദീസയും മുക്കി. ആരാധന മുറവോടെ ശ്ലീഹ സ്ഥാപിച്ചു താൻ അവിടേക്കും. തിരികെ താനവിടേക്കു വരുവാൻ തൃപ്പാലേശ്വര മുപ്പന്മാർ ഇരുവരുടെയും മുട്ടിപ്പാലെ അവരോടെ താൻ യാത്രയായി. ശുദ്ധതയോടിവർ വന്ദിക്കുന്ന ശ്ലീവായെ ആ ഗ്രാമക്കാർ അശുദ്ധത ചെയ്തു നിന്ദിച്ചതിനാൽ ശാപം ചെയ്തിതു ഗ്രാമത്തെ. അവിടെ തിൻ മുൻ സ്ഥാപിച്ചുള്ളൊരു ശ്ലീവായെ പിഴുതുടനെ താൻ അവിടെ
തന്നെതിർത്തേക്കേ ഭാഗം നിരണത്തിൽ സ്ഥാപിപ്പാനായി. ആചാര്യൻ തോമാ എന്നാൾക്കും ശിമയോനും താനേൽപ്പിച്ചു. ആചാരത്തിനൊരാലയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി. എന്നുടെ മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ കബറിൽ വന്ദനം ചെയ്തോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എന്നുടെ കബറിൽ വന്ദനം ചെയ്തോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും. എല്ലാ നന്മകൾ ഞാൻ ചെയ്യും. എല്ലാ നന്മകൾ ഞാൻ ചെയ്യും. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.